യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണെന്ന് ചിലർ പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പര നിന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു വന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസിയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത്? അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസിയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിലോ ഫരിസിയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയ യവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണ്, പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്നപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം.